പ്രവാസികൾക്ക് ക്വാറന്റൈൻ സംവിധാനവും കോവിഡ് പരിശോധനാ സൗകര്യവും കൊടുക്കാൻ പോലും കഴിയാത്ത സംസ്ഥാന സർക്കാരിന്റെ ഓരോ തള് പൊളിഞ്ഞടുങ്ങുമ്പോൾ പിണറായി വിജയൻ പത്രസമ്മേളനവും അവസാനിപ്പിക്കുകയാണ് വിമർശകർ പറയുന്നത് അഞ്ചുമണി തള്ള്ള് എന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ചൊവ്വാഴ്ചയും മുടങ്ങി എന്നാണ് കോവിഡ് കാലത്തെ കണക്കുകളും പ്രതിരോധ നടപടികളും വിശദീകരിക്കാൻ വിളിച്ചു ചേർക്കുന്ന സമ്മേളനത്തിന്റെ ഘടന തന്നെ പലപ്പോഴും തിരക്കഥ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെയായിരുന്നു കാര്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ അറയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർ നന്നായി മാധ്യമ സമ്മേളനം കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റുകളോ ഓഫീസിലിരുത്തി മിതഭാഷകളെ രംഗത്തിറക്കി മുഖ്യേന ഒത്താശ ചെയ്യുന്ന മാധ്യമ മാനേജ്മെന്റുകൾ കൃത്യമായി ആരെല്ലാം മുൻകൂട്ടി ചോദ്യങ്ങൾ ചോദിക്കണം എന്ന ധാരണകൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അമേരിക്കൻ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും മാധ്യമപ്രവർത്തകർ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കും എന്നാൽ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പക്ഷത്തിൽ നിന്നും ക്ഷീണിതവും അവശതയും ഭയവും നിറഞ്ഞ അനുകൂല ചോദ്യങ്ങളാണ് ഉയരുന്നത് നമ്മുടെ ജേണലിസത്തെയും ധീരമായ മാധ്യമ സംസ്കാരത്തെയും തകർക്കുന്ന മാധ്യമ മാനേജ്മെന്റുകളും സർക്കാരിൽ നിന്നും അവർ കൈപ്പറ്റുന്ന നൂറുകണക്കിന് കോടികളുടെ പരസ്യ പണവും മാത്രമാണ് ഇതിനെല്ലാം കാരണം ഒരു മാസം മുൻപ് മാധ്യമങ്ങൾക്ക് സർക്കാർ നൽകിയത് അൻപത്തിമൂന്ന് കോടി രൂപയാണ് ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷം കൂടുതൽ ഇളവുകൾ പ്രാവർത്തികമായ ദിനമായിരുന്നു ചൊവ്വാഴ്ച ആരാധനാലയങ്ങൾ തുറന്നതും പ്രവാസ ക്വാറന്റീൻ അടക്കം വിഷയങ്ങളിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് കാര്യമായ അസൗകര്യങ്ങളൊന്നുമില്ല ഓഫീസിൽ സജീവവുമാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ രോഗബാധ വൻതോതിൽ ഉയർന്നതോടെ സംസ്ഥാനം മുൻപ് അവകാശപ്പെട്ടതുപോലെ പ്രതിരോധ നടപടികളുടെ മേന്മ അറിയിക്കാൻ സാധിക്കാതെയായിരിക്കുന്നു വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരിലാണ് രോഗബാധ ഏറെയെങ്കിലും സംസ്ഥാനത്ത് സമ്പർക്കം മൂലമുള്ള വൈറസ് ബാധയ്ക്കും കുറവൊന്നുമില്ല മാത്രമല്ല വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത കേസുകളും ഉയരുകയാണ് ഇതേ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രിയെ ഏറെ പ്രകോപിപ്പിക്കുന്ന ചോദ്യമായി പ്രവാസികളുടെ ക്വാറന്റീൻ വിഷയം മാറുകയാണ് രണ്ടര ലക്ഷം കിടക്കകൾ സജ്ജമാണെന്ന പിണറായിയുടെ പ്രഖ്യാപനം പൊള്ളയായിരുന്നെന്ന് ഇതിനകം വ്യക്തമായി സോഷ്യൽ മീഡിയയിലടക്കം ഇത് സംബന്ധിച്ച ട്രോളുകൾ വ്യാപകമാവുകയാണ് മുപ്പതിനായിരം പ്രവാസികളെ നിരീക്ഷണത്തിലാക്കിയ ഉടൻ ഇനി മുതൽ ക്വാറന്റീൻ പണം നൽകണമെന്ന പ്രഖ്യാപനമാണ് പിണറായി നടത്തിയത് എന്നാൽ ഈ കാര്യത്തിൽ ഉയർന്നതോടെ ഇതിൽ പാവങ്ങളെ ഒഴിവാക്കുമെന്നും അറിയിച്ചു വാർത്താ സമ്മേളനത്തിലൂടെ സർക്കാരിന്റെ പ്രവർത്തനത്തെ ഒരു പരിധി വരെ ജനങ്ങളെ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിക്കാനും മൂടിവെക്കാനും സാധിച്ചു എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും കേരള സർക്കാരിന് തിരിച്ചടി ലഭിക്കുകയാണ് ഈ തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മണി വാർത്താ സമ്മേളനം ഒഴിവാക്കാനും കാരണമെന്നു തന്നെയാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കർമാ